മാന്യ പ്രേക്ഷകർക്ക് ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം ബൈബിൾ പഠന പദ്ധതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ സങ്കീർത്തന പഠനത്തിൻ്റെ ഇരുന്നൂറ്റി അൻപത്തി ഒൻപതാമത് എപ്പിസോഡിൽ നാം എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ സങ്കീർത്തനം നൂറ്റി ഒൻപത് നമ്മൾ പഠിക്കുകയായിരുന്നു നമ്മൾ കണ്ടു നൂറ്റൻപതാം സങ്കീർത്തനം കൊടും ശാപ സങ്കീർത്തനമാണ് പ്രാർത്ഥിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു സങ്കീർത്തനം പക്ഷേ അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രത്യേകിച്ച് ഒരു പാദത്തിൽ നമ്മളെത്തി ആറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ശത്രുവിനുള്ള ശാപം അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ ശാപം ഇങ്ങനെ ഇങ്ങനെ കനത്തു കിടക്കുന്നത് ആ ഭാഗം നമ്മൾ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ പഠിച്ചു നമ്മൾ ആ കടുത്ത ശാപങ്ങൾ എട്ട് മുതൽ പത്തൊൻപത് വരെ ആ ഒരു ഉപപാദം നമ്മളിപ്പോൾ കാണുകയാണ് ശരി എട്ട് മുതൽ പത്തൊൻപത് വരെയുള്ള ഈ വാക്യം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് ഒന്ന് സ്വീകരിക്കാം അത് പഠിക്കാനായി ശ്രമിക്കാം പക്ഷേ അതിനു മുൻപ് നൂറ്റി ഒൻപതാം സങ്കീർത്തനം ആരംഭിക്കുന്ന ഒരു വാക്യം നമ്മൾ മൂലഭാഷയിൽ ഹീബ്രു ഭാഷയിൽ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിച്ചിരുന്നു പാടിയിരുന്നു അത് ഒന്നുകൂടി നമുക്ക് അനുസ്മരിക്കാം അഹ്രഷ് അൽ തഹരഷ് ശക്തമാണ് വളരെ ശക്തമാണ് എൻ്റെ പ്രാർത്ഥനയുടെ ദൈവമേ മൗനമായിരിക്കരുതേ അത്രയ്ക്ക് കടുത്ത വേദനയിൽ കടുത്ത പീഡനങ്ങളിൽ ജീവിത വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ കയ്പിൽ നിന്ന് കയ്പനുഭവങ്ങളിൽ നിന്ന് നടത്തുന്ന പ്രാർത്ഥനയാണ് മൗനമായിരിക്കരുതേ എന്ന് തൻ്റെ പ്രാർത്ഥനയുടെ ദൈവത്തെ വിളിച്ചുകൊണ്ട് അതായത് താൻ പ്രാർത്ഥിക്കുന്നത് ആരുടെ മുൻപിലാണോ ആ സർവശക്തനായ ദൈവത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ് നിശബ്ദനായിരിക്കരുതേ അതാണ് നമ്മൾ തുടർന്നുള്ള ഭാഗത്ത് പിന്നീട് അതിൻ്റെ തുടരെയുള്ള കാര്യങ്ങൾ പഠിക്കുകയുണ്ടായി എട്ട് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ് ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ കണ്ടിരുന്നു അവൻ്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ കടുത്ത പ്രയോഗങ്ങളാണ് അവൻ്റെ നാളുകൾ ചുരുങ്ങി ചുരുങ്ങിയതാകട്ടെ അവൻ്റെ ഉദ്യോഗം മറ്റൊരുവൻ ഏറ്റെടുക്കട്ടെ അവൻ്റെ നാളുകൾ ചുരുങ്ങിയതാകട്ടെ അർത്ഥം എന്താ അവൻ എത്രയും പെട്ടെന്ന് മരിച്ചു പോകട്ടെ എന്നാ ഓഹ് അതുവരെ പറയുകയാണ് സങ്കീർത്തകൻ അത്രയ്ക്ക് വേദന നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സങ്കീർത്തകൻ ഈ എട്ടാം വാക്യം ശത്രുവിൻ്റെ അകാല മരണത്തെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ശരി തന്നെ പക്ഷെ അതിലെ രണ്ടാമത്തെ ഭാഗം അവൻ്റെ ഉദ്യോഗം മറ്റൊരുവൻ ഏറ്റെടുക്കട്ടെ എന്ന് പറയുന്ന ആ ഒരു ഭാഗം തീർച്ചയായും നമ്മെ അനുസ്മരിപ്പിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വിശുദ്ധ പത്രോസ് ഈ ഒരു വാക്യത്തെ ഉദ്ധരിച്ചു എന്ന ആ ഒരു യാഥാർത്ഥ്യത്തെയാണ് അപസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായത്തിൽ ഇരുപതാം വാക്യത്തിൽ പന്ത്രണ്ട് പേരിൽ നിന്നൊരുവൻ യേശുവിനെ ഒറ്റിക്കൊടുത്ത് ആത്മഹത്യ ചെയ്തു പോയ ആ യൂദാസ് അവൻ്റെ സ്ഥാനത്ത് പന്ത്രണ്ട് പേരിൽ ഒരുവനായി ഒരാളെ എടുക്കാം യേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ സാക്ഷിയായി ഒരാൾ അങ്ങനെ നമുക്കറിയാം മത്തിയാസിന് കുഴി വീണ കാര്യമൊക്കെ നമുക്കറിയാം അപ്പോൾ അത് ഈ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് പൗലോ വിശുദ്ധ പത്രോസ് ഒരാൾ തിരഞ്ഞെടുക്കാം എന്ന് പറയുന്നത് ഈ സങ്കീർത്തനവാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ഇനി ഇതിലെ ശാപങ്ങൾ വളരെ ശക്തങ്ങളാണെന്ന് മാത്രമല്ല അത് സങ്കീർത്തകനെ പ്രതിപാദിക്കുന്നതും പരാമർശിക്കുന്നതും മാത്രമല്ല അതിനുമപ്പുറത്തേക്ക് നോക്കുക ശത്രുവിനെക്കുറിച്ച് ശത്രുവിനെക്കുറിച്ച് പറയുന്നത് ദ എട്ടാം വാക്യം പതിനൊന്നാം വാക്യം പന്ത്രണ്ടാം വാക്യം പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ ഉണ്ടോ ശത്രുവിനെക്കുറിച്ച് നേരിട്ട് അവനെക്കുറിച്ച് പരാമർശിക്കുന്ന കാര്യങ്ങൾ അതുണ്ട് പക്ഷെ അത് മാത്രമല്ല അവൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുന്നുണ്ട് ഒൻപതാം വാക്യത്തിൽ അവൻ്റെ ഭാര്യ വിധവയുമായി തീരട്ടെ ഇവൻ ചെറുപ്രായത്തിൽ മരിക്കണമെന്നാണല്ലോ ഇവിടെ പറയുന്നത് ഇപ്പം സ്വാഭാവികമാണ് അവൻ്റെ ഭാര്യ വിധവയായി വിധവയായിത്തീരുന്ന കാര്യം ഇനി ഭാര്യയെക്കുറിച്ച് മാത്രമല്ല അവൻ്റെ മക്കളെക്കുറിച്ച് പറയുന്നുണ്ട് ഒൻപത് പത്ത് പന്ത്രണ്ട് കടുത്ത പ്രയോഗങ്ങളാണ് അവൻ്റെ മക്കൾ അലഞ്ഞു നടന്നു ഭിക്ഷയാചിക്കട്ടെ അവർ വസിക്കുന്ന നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന് അവർ ആട്ടിയോടിക്കപ്പെടട്ടെ കണ്ടോ അവൻ്റെ മക്കൾ അലഞ്ഞു നടന്ന് ഭിക്ഷയാചിക്കണം എന്തൊരവസ്ഥയാണ് മാത്രമല്ല എവിടെയെങ്കിലും ഒരു കിടത്തിണേൽ അവർ കിടക്കാൻ തുടങ്ങിയാൽ പോലും അവിടുന്ന് ഓടിച്ചു വിടണം മറ്റുള്ളവർ എന്തൊരു ശക്തമായ ശാപ വചനങ്ങളാണ് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ് അവൻ്റെ അനാഥരായ മക്കളോട് ആർക്കും അലിവ് തോന്നാതിരിക്കട്ടെ സാധാരണഗതിയിൽ ബൈബിളിൽ അഗതികൾ അനാഥർ വിധവകൾ ഇവരെക്കുറിച്ച് വളരെ പരിഗണനയാണ് ബൈബിളിലുള്ളത് പക്ഷേ ഇതാ ഈ ശത്രുവിൻ്റെ മക്കളെക്കുറിച്ച് പറയുന്നത് അവരെക്കുറിച്ച് ആർക്കും അലിവ് തോന്നാതിരിക്കട്ടെ എന്നാണ് അപ്പോൾ അങ്ങനെ മക്കളെക്കുറിച്ച് പറയുന്നു മാത്രമല്ല കേട്ടോ തലമുറകളെയും ഭാവി സ്മരണകൾ തലമുറകളെയും ഭാവി സ്മരണകൾ മുഴുവനേയും കുറിച്ച് പറയുകയാണ് പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അവൻ്റെ വംശം മറ്റുപോകട്ടെ തലമുറ നിന്നു പോകട്ടെ എന്നാണ് അടുത്തത് രണ്ടാം തലമുറയിൽ അവൻ്റെ പേരും മാഞ്ഞു പോകട്ടെ അപ്പോൾ രണ്ടാം തലമുറയോടുകൂടി തീരുകയാണ് ഇനി മറ്റൊരു കാര്യം അവൻ്റെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഓർമ്മിക്കപ്പെടട്ടെ എന്തായി പറയുന്നത് ഈ ശത്രുവിൻ്റെ ആ ക്രൂരത കൊണ്ട് ഈ ശത്രുവിനെതിരെ പ്രാർത്ഥിക്കുന്നത് അവൻ്റെ പിതാക്കന്മാരുടെ പാപങ്ങൾ പൂർ അവൻ്റെ പൂർവ പിതാക്കന്മാരുടെ പാപങ്ങൾ പോലും ദൈവം പൊറുക്കാതിരിക്കട്ടെ എന്നാണ് അത്രയ്ക്ക് കടുത്തതാണ് ഇനി മാതാവിൻ്റെ കാര്യമാണ് തൊട്ടു പിന്നാലെ പറയുന്നത് അവൻ്റെ മാതാവിൻ്റെ പാപം മാഞ്ഞു പോകാതിരിക്കട്ടെ കണ്ടോ അപ്പോൾ പൂർവപിതാക്കന്മാരുടെയും പാപങ്ങൾ പാപങ്ങളുടെയോ ക്ഷമിക്കാതിരിക്കട്ടെ എന്നാണ് ഇവിടെ പറയുന്നത് അവ നിരന്തരം കർത്താവിൻ്റെ മുൻപാകെ ഉണ്ടായിരിക്കട്ടെ അപ്പോൾ ഇവനെക്കുറിച്ചുള്ള എല്ലാ നെഗറ്റിവിറ്റിയും ഇവൻ്റെ തലമുറകളെക്കുറിച്ചുള്ള സകല നെഗറ്റിവിറ്റിയും ഇവൻ്റെ പൂർവ്വ മാതാക്കൾ പൂർവ്വപിതാക്കൾ അവരെക്കുറിച്ചുള്ള സകല നെഗറ്റിവിറ്റിയും ദൈവത്തിൻ്റെ മുമ്പിൽ പച്ചയായി നിലനിൽക്കട്ടെ എന്നാൽ അവൻ്റെ ഓർമ്മയോ അവൻ്റെ സ്മരണയോ അതാണ് നമ്മൾ വായിക്കുന്നത് അവൻ്റെ സ്മരണ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടട്ടെ ഒരാളും അവനെ ഓർക്കാൻ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ക്ക് കടുത്ത ശാപങ്ങളാണ് ഈ വരികളിലുള്ളത് ശത്രുവിൻ്റെ സമ്പൂർണ്ണ നാശം അതാണ് ഇതിൽ ഇവിടെ വിവക്ഷിക്കുന്നത് ഒരു വ്യക്തിയുടെ തിന്മ അവൻ്റെ കുടുംബത്തെയും ബാധിക്കുന്നു എന്ന ആ ഒരു പഴയ നിയമ കാഴ്ചപ്പാട് അതാണ് ഇവിടെ സങ്കീർത്തകനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് നമുക്ക് ബൈബിളിൽ പലയിടത്തും കാണാവുന്നതാണ് വളരെ വ്യക്തമായിട്ട് സംഖ്യ പതിനാറാം അധ്യായം നിങ്ങളെടുക്കുക സംഖ്യയിൽ പതിനാറാം അധ്യായം നമ്മൾ അവിടെ കർത്താവിനെതിരെ നിലകൊണ്ട വ്യക്തികളെക്കുറിച്ച് കാണുന്നുണ്ട് അവർക്കെതിരെയുള്ള ശിക്ഷ ദൈവത്തിൻ്റെ ശിക്ഷയും നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ഇരുപത്തിയേഴാം വാക്യം കോറഹ് ദാത്താൻ അബിറാം എന്നിവരുടെ കൂടാരങ്ങളുടെ പരിസരങ്ങളിൽ നിന്ന് ജനം ഒഴിഞ്ഞു മാറി ദാത്താനും അബിറാമും ഭാര്യമാരോടും മക്കളോടും കുഞ്ഞുങ്ങളോടും കൂടെ പുറത്തു വന്ന് തങ്ങളുടെ കൂടാരങ്ങളുടെ വാതിക്കൽ നിന്നു കണ്ടോ അപ്പോൾ കോറ ദാത്താൻ അബിറാം ഈ മൂന്ന് വ്യക്തികളാണ് പ്രശ്നം ഉണ്ടാക്കിയത് ഇനി മുപ്പത്തി ഒന്നു മുതലല്ല മുപ്പത്തി രണ്ട് മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കൂ മോശ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്കു താഴെ നിലം പിളർന്നു ഭൂമി വാ പിളർന്ന് ഓറഹിനെയും അനുചര അനുചരന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളോടും വസ്തുവകകളോടും കൂടെ വിഴുങ്ങിക്കളഞ്ഞു അപ്പോൾ അത്തരത്തിലുള്ള പഴയ നിയമ കാഴ്ചപ്പാട് ഒരു വ്യക്തിയുടെ തിന്മ അവൻ്റെ കുടുംബത്തെ നിഷേധാത്മകമായിട്ട് ബാധിക്കുന്നു എന്ന ആ കാഴ്ചപ്പാട് സങ്കീർത്തകൻ ഇവിടെ തുടരുകയാണ് പഴയ നിയമത്തിൽ മറ്റൊരു കാര്യം നമ്മൾ കാണുന്നുണ്ടല്ലോ ദൈവത്തെ വെറുക്കുന്നവരുടെ പാപങ്ങൾക്ക് മൂന്നും നാലും തലമുറകൾ വരെ ശിക്ഷിക്കുന്ന ദൈവം അത് പുറപ്പാട് പുസ്തകത്തിൽ മുപ്പത്തിനാലാം അധ്യായം ഏഴാം വാക്യമാണ് അങ്ങനെ ഒരു മൂന്ന് നാല് തലമുറകൾ വരെ ശിക്ഷ ഉണ്ടാകും എന്നുള്ള പഴയ നിയമ തത്വം അത് ഇതിൻ്റെ പിന്നില് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം പുറപ്പാട് ഇരുപത് അഞ്ചിൽ നിയമാവർത്തനം അഞ്ച് ഒൻപതിൽ ഒക്കെ ഇത് കാണുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിൻസിപ്പളായിട്ട് ഇതിന് എടുക്കാവുന്നതാണ് ഇത് ദുഷ്ടരുടെ ഭവനത്തിന്മേൽ കർത്താവിൻ്റെ ശാപം പതിക്കുന്നു സുഭാഷിതങ്ങളുടെ ഗ്രന്ഥത്തിലുള്ളതാണ് ദുഷ്ടരുടെ ഭവനത്തിന്മേൽ കർത്താവിൻ്റെ ശാപം പതിക്കുന്നു സുഭാഷിതം മൂന്നാമധ്യായം മുപ്പത്തി മൂന്നാം വാക്യമാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ സങ്കീർത്തനത്തിൽ കാണുന്ന ഈ ഒരു കാഴ്ചപ്പാടിന് പഴയ നിയമത്തിൽ പലയിടത്തും അടിസ്ഥാനമുണ്ട് എന്ന് വ്യക്തമാണ് ഉപകാരത്തിനു പകരം അപകാരം ചെയ്യുന്നവൻ്റെ ഭവനത്തിൽ നിന്ന് തിന്മ വിട്ടകലുകയില്ല അത് നമ്മൾ വായിക്കുന്നു സുഭാഷിതം പതിനേഴ് പതിമൂന്ന് അപ്പോൾ ഈ സങ്കീർത്തനത്തിലെ നാല് അഞ്ച് വാക്യങ്ങളുടെ വെളിച്ചത്തിൽ നാല് അഞ്ച് വാക്യങ്ങളുടെ വെളിച്ചത്തിൽ കണ്ടോ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോലും കണ്ടോ ഞാൻ ഉപകാരമാണ് ചെയ്യുന്നത് കണ്ടോ അപ്പോൾ സുഭാഷിതം പതിനേഴ് പതിമൂന്നിൽ പറയുന്ന ആ ഉപകാരം ചെയ്തതിന് പകരം അപകാരം ചെയ്യുന്നവൻ്റെ ഭവനത്തിൽ നിന്ന് തിന്മ വിട്ടുപോവുകയില്ല എന്നുള്ള ആ വാക്യത്തെ നമ്മൾ ഈ സങ്കീർത്തനത്തിലെ നാലും അഞ്ചും വാക്യങ്ങളുടെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ അതും ഈ ശിക്ഷയ്ക്ക് ആധാരമായി വരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോലും എൻ്റെ സ്നേഹത്തിനു പകരമായി അവർ കുറ്റാരോപണം നടത്തുന്നു നന്മയ്ക്കു പകരം തിന്മയും സ്നേഹത്തിനു പകരം വിദ്വേഷവും അവരെനിക്ക് തരുന്നു ശരി നമ്മൾ മുന്നോട്ട് പോകുന്നു ഇത്ര ക്രൂരമായ ശാപങ്ങൾ ഈ ശത്രു നൂറ്റൊൻപതാം സങ്കീർത്തനത്തിലെ ശത്രു അർഹിക്കുന്നുണ്ടോ എന്ന ഒരു ചോദ്യം നമ്മൾ ചോദിക്കുകയാണ് കുറ്റത്തിന് തുല്യമായിരിക്കണം തത്തുല്യമായ ശിക്ഷ അപ്പോൾ കുറ്റത്തിന് തുല്യമായിരിക്കണം ശിക്ഷ എന്ന കാഴ്ചപ്പാട് നമുക്ക് ബൈബിളിൽ പലയിടത്തും കാണാവുന്നതാണ് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാക്യങ്ങൾ ജീവന് പകരം ജീവൻ കൊടുക്കണം കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് കൈക്കു പകരം കൈ കാലിനു പകരം കാല് അപ്പോൾ നോക്കുക അങ്ങനെ തത്തുല്യമായ ശിക്ഷ കുറ്റത്തിന് തത്തുല്യമായ ശിക്ഷ എന്ന ഒരു ധാരണ ബൈബിളിൽ പൊതുവെയുണ്ട് ഇനി മറ്റൊന്ന് ശത്രു ഇഷ്ടപ്പെട്ടത് അവന് ലഭിക്കട്ടെ അതാണ് പതിനേഴാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ശത്രു ഇഷ്ടപ്പെട്ടത് അവന് ലഭിക്കട്ടെ നോക്കൂ ശപിക്കുക അവൻ ഇഷ്ടമായിരുന്നു ശാപങ്ങൾ അവൻ്റെ മേൽ നിപതിക്കട്ടെ കണ്ടോ ഈ ശത്രുവിൻ്റെ ഒരു ഹോബിയായിരുന്നു ശവിക്കുക എന്നുള്ളത് എല്ലാവരും ശവിക്കുക എന്നുള്ളത് ഇവൻ്റെ ഹോബിയാണ് പ്രത്യേകിച്ച് സങ്കീർത്തകനെ ശാപം കൊണ്ട് മൂടുകയായിരുന്നു അത്രയ്ക്ക് ശാപത്തോട് ഇഷ്ടമുള്ള ആളാണല്ലോ എപ്പോഴും ശവിച്ചുകൊണ്ട് നടക്കുക അങ്ങനെയെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്ന ശാപം അവൻ്റെ മേൽ പതിക്കട്ടെ അതാണ് ഈ സങ്കീർത്തനത്തിലെ നമ്മൾ കാണുന്ന വളരെ വളരെ ഹാസ്യം ധ്വനിപ്പിക്കുന്ന ആ പ്രയോഗം ശപിക്കുക എന്നത് ഇഷ്ടവിനോദമായി കരുതിയിരുന്നവനാണ് ശത്രു അത് നമുക്ക് വ്യക്തമാണ് പതിനേഴ് മുതൽ പത്തൊൻപത് വരെ വാക്യങ്ങളിൽ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് വാക്യങ്ങളിലൊക്കെ അത് വ്യക്തമാണ് ഇനി വളരെ ശ്രദ്ധേയമായ കാര്യം ഈ ശാപം ഇത്രക്കിഷ്ടപ്പെട്ടവന് ഇനി എന്താ ചെയ്യേണ്ടത് അവന് ശത്രുവിൻ്റെ പുറങ്കുപ്പായമായിട്ട് അങ്ങോട്ടിരിക്കട്ടെ എന്ത് ശാപം അവൻ്റെ ദേഹത്തെ ചുറ്റുന്ന പുറങ്കുപ്പായം പോലെയാകട്ടെ അവൻ അപരരുടെ മേൽ ചൊരിഞ്ഞ ശാപവാക്യങ്ങൾ അതാണ് ഇനി അപ്പോൾ പുറങ്കുപ്പായമായിട്ട് അങ്കിയായിട്ട് അരപ്പെട്ടയായിട്ട് കൊള്ളാം ശാപം പുറങ്കുപ്പായമാണ് പിന്നെ അകത്ത് ധരിച്ചിരിക്കുന്ന അങ്കിയാണ് പിന്നെ ഈ അങ്കി കെട്ടാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ അരപ്പട്ട കണ്ടോ ഇങ്ങനെ ഇനി അടുത്തത് വളരെ ശക്തമാണത് വളരെ ശക്തമാണത് വസ്ത്രമെന്ന പോലെ അവൻ ശാപമണിഞ്ഞു ആ തുജലം പോലെ അവൻ്റെ ശരീരത്തിലും എണ്ണ പോലെ അവൻ്റെ അസ്ഥികളിലും കിനിഞ്ഞിറങ്ങട്ടെ ഓ എന്തൊരു പ്രയോഗം ശാപം വെള്ളം പോലെ അവൻ്റെ ശരീരത്തിലേക്ക് കിനിഞ്ഞിറങ്ങട്ടെ എണ്ണ പോലെ അവൻ്റെ അസ്ഥികളിലേക്ക് കിനിഞ്ഞിറങ്ങട്ടെ ശാപം ഇത്രക്ക് കടുത്ത ശാപം ഇത്രക്ക് ഇത്രക്ക് ഞാൻ അതുകൊണ്ടാണ് ഈ സങ്കീർത്തനത്തിൽ അതുകൊണ്ടാണ് ഈ ഈ സങ്കീർത്തനത്തിന് ടൈറ്റിൽ തന്നെ നമ്മൾ കൊടുത്തത് ഒരു കൊടും ശാപ സങ്കീർത്തനമെന്ന് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ ഈ നൂറ്റി ഒൻപതാം സങ്കീർത്തനം ലത്തീൻ ഗ്രന്ഥത്തിൽ കാണാനില്ല ഗ്രന്ഥത്തിലെ എല്ലാ സങ്കീർത്തനങ്ങളും തന്നെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മൂന്ന് സങ്കീർത്തനങ്ങൾ യാമപ്രാർത്ഥനയിൽ പോലും കാണാനില്ല കാരണം അത്രക്ക് കടുത്ത ശാപവാക്കുകൾ അതിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി പത്തൊൻപതാം വാക്യത്തിലാണ് അത് അതവനണിയുന്ന അങ്കി പോലെയും നിത്യം ധരിക്കുന്ന അരപ്പട്ടയും പോലെയായിരിക്കട്ടെ ശരി ഈ ശത്രു വിവരണം വളരെ ശക്തമായ ശാപം കിനിഞ്ഞിറങ്ങട്ടെ എന്ന് പറയുന്ന വരികൾ സത്യത്തിൽ മനുഷ്യരുടെ ശാപങ്ങൾ എല്ലാ ശാപവും അതിൻ്റെ കടുപ്പത്തിൽ നോക്കണം നമ്മുടെ മനസ്സിലേക്ക് ഈ ചിത്രം കൊണ്ടുവരുന്ന ആ കാര്യം എല്ലാ ശാപവും ഈ ചിത്രത്തിൻ്റെ ഒരു ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഇങ്ങനെ കുരിശിൽ തറച്ച് ഇട്ടിരിക്കുന്നതായി കാണുന്ന കാണപ്പെടുന്ന ഈ ചിത്രം നിറയെ നിഴലുകളാൽ ആവൃതമാണ് ഡാർക്ക് എക്സ്പീരിയൻസസ് ശാപം മുഴുവൻ യേശു ഏറ്റെടുക്കുന്ന ആ ഒരു ചിത്രം ആ ഒരു സങ്കല്പം ഈ ചിത്രത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ക്ലാസ്സിലെ ഈ ചിത്രം ഇടയ്ക്കിടക്ക് കാണിക്കുന്നുണ്ട് അത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കട്ടെ ശരി കടുത്ത ശിക്ഷ അല്ലെങ്കിൽ ശാപങ്ങൾ ഇയാൾ അർഹിക്കുന്നുണ്ടോ ഈ ശത്രു അർഹിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് നമ്മൾ ചോദിച്ചത് ഓർക്കുന്നുണ്ടല്ലോ ശരി വ്യാജാരോപണം നടത്തുന്ന സാക്ഷിയെ വധിക്കണമെന്ന് നിയമാവർത്തനം പത്തൊൻപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് നിയമാവർത്തനം പത്തൊൻപതാം അധ്യായത്തിൽ പതിനെട്ട് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ശരി ന്യായാധിപന്മാർ സൂക്ഷ്മമായ അന്വേഷണം നടത്തണം സാക്ഷി കള്ളസാക്ഷിയാണെന്നും അവൻ തൻ്റെ സഹോദരനെതിരായി വ്യാജാരോപണം നടത്തിയെന്നും തെളിഞ്ഞാൽ അവൻ തൻ്റെ സഹോദരനോട് ചെയ്യാൻ ഉദ്ദേശിച്ചത് നീ അവനോട് ചെയ്യണം അങ്ങനെ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം മറ്റുള്ളവർ ഇത് കേട്ട് ഭയപ്പെട്ട് ഇത്തരം തിന്മ നിങ്ങളുടെ ഇടയിൽ മേലിൽ പ്രവർത്തിക്കാതിരിക്കട്ടെ നീ അവനോട് കാരുണ്യം കാണിക്കരുത് ജീവന് പകരം ജീവൻ കണ്ണിനു കണ്ണ് പല്ലിനു പല്ല് പല്ല്ല് കൈ കാലിനു കാല് ഇസ്രായേലിൽ ന്യായവിധികൾ നടത്തിരുന്ന രീതികളാണ് ന്യായ പ്രഖ്യാപനം അല്ലെങ്കിൽ ന്യായം നടത്തിപ്പ് അത് ഇത്തരത്തിലുള്ള കടുത്ത ശിക്ഷാരീതികളിലൂടെയായിരുന്നു ചെയ്യുന്ന തെറ്റ് അതിൻ്റെ അതുപോലുള്ള ആ തിരിച്ചടി അയാൾക്കുണ്ടാകും എന്നു തന്നെ ഇനി പതിനാറ് പതിമൂന്ന് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു നൂറ്റി ഒൻപതാം സങ്കീർത്തനത്തില് പതിനാറ് അതുപോലെ മുപ്പത്തി ഒന്ന് വാക്യങ്ങളിൽ ഒന്ന് നോക്കുക എന്തെന്നാൽ കരുണ കാണിക്കാൻ അവൻ ഓർത്തില്ല മാത്രമല്ല ദരിദ്രരെയും അഗതികളെയും ഹൃദയം തകർന്നവരെയും അവരുടെ മരണം വരെ അവൻ പിന്തുടർന്നുപദ്രവിച്ചു അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അവൻ അവരെ മരണത്തിലേക്ക് ഓടിച്ചു കയറ്റിയെന്നാണ് വളരെ ദയനീയത നിറഞ്ഞ ജീവിതങ്ങളാണ് ദരിദ്രരുടേത് അഗതികളുടേത് ഹൃദയം തകർന്നവരുടേത് അവരുടെ ആ അവസ്ഥയിലും അവരോട് കരുണ കാണിക്കേണ്ടതിന് പകരം അതാണ് കരുണ കാണിക്കാൻ അവൻ ഓർത്തില്ല മറിച്ച് എന്താ ചെയ്ത് അവരെ മരണത്തിലേക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു മരണത്തിലേക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു അങ്ങനെയുള്ളവൻ മരണാർഹനായി കാണപ്പെടുന്നു അല്ലെങ്കിൽ അവനെ മരണാർഹനായി എണ്ണുന്നു എന്ന് പറയുന്നത് വ്യക്തമാണ് നോക്കണം ഇനി അഗതിയും ദരിദ്രനും ഹൃദയം തകർന്നവനുമായവനെ കൊല്ലാൻ ശ്രമിച്ചവൻ തീരണമെന്ന് എട്ട് പതിനൊന്ന് വാക്യങ്ങളിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ അവരുടെ അവസ്ഥ എന്തായിരുന്നുവോ ആ അവസ്ഥയിലേക്ക് അവനും എത്തിച്ചേരണം എന്ന് പറയുന്ന മറ്റൊരു കാര്യം ഇങ്ങനെ ശാപങ്ങളുടെ ഒരു മാല തന്നെയാണ് ശാപമാലിക എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഈ എട്ട് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ട ശാപമാലിക അതിൻ്റെ ഉപസംഹാരമാണ് ഇരുപതാം വാക്യം എനിക്കെതിരായി തിന്മ സംസാരിക്കുകയും എൻ്റെ മേൽക്കുറ്റമാരോപിക്കുകയും ചെയ്യുന്നവർക്ക് കർത്താവിൽ നിന്നുള്ള പ്രതിഫലം ഇതായിരിക്കട്ടെ എന്താണിത് എട്ട് മുതൽ പത്തൊൻപത് വരെ വാക്യങ്ങളിൽ പറഞ്ഞ സകല ശാപങ്ങൾ പ്രതിഫലം ഇതായിരിക്കട്ടെ ഇനി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങളുടെ പഠനത്തിലേക്ക് ആ പാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കാരുണ്യത്തിനും സംരക്ഷണത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ദൈവത്തോട് സങ്കീർത്തകൻ ഇവിടെ നടത്തുന്നത് ശത്രുവിനായുള്ള ശാപങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞു അതിൽ നിന്ന് തനിക്കായുള്ള പ്രാർത്ഥനയുടെ പാദത്തിലേക്ക് സങ്കീർത്തകൻ നീങ്ങുകയാണ് ഇരുപത്തിയൊന്നാം വാക്യത്തിൽ തന്നെ നമുക്കത് കാണാം ഇരുപത്തൊന്നാം വാക്യത്തിൽ തന്നെ അതാരംഭിക്കുന്നത് വ അത്ത എന്ന് പറഞ്ഞിട്ടാണ് വ അതെന്താ അട്ട് യു ഭട്ട് യു കണ്ടോ അപ്പോൾ ഇതുവരെ ദുഷ്ടനെക്കുറിച്ചുള്ള ശാപവചനങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ ദൈവത്തെ പ്രത്യേകമായി വിളിച്ച് പുതിയൊരു പാദം ആരംഭിക്കുകയാണ് തനിക്ക് സംരക്ഷണവും കാരണ്യവും ലഭിക്കാനുള്ള പ്രാർത്ഥന എന്നാൽ എൻ്റെ കർത്താവായ ദൈവമേ എന്നോട് അങ്ങേ നാമത്തിനൊത്ത പ്രവർത്തിക്കേണമേ അങ്ങയുടെ വിശിഷ്ടമായ കാരുണ്യത്തെ പ്രതി എന്നെ മോചിപ്പിക്കേണമേ ഇവിടെ ഈ അത്താ അത്താപ്രയോഗമുണ്ടല്ലോ ആ ഊന്നലുള്ള യു അങ്ങ് എന്നുള്ള പ്രയോഗം മൂന്ന് പ്രാവശ്യം ഈ പാദത്തിൽ കാണാം ഇരുപത്തൊന്ന് ഇരുപത്തേഴ് ഇരുപത്തെട്ട് അപ്പോൾ അത് ശ്രദ്ധേയമായൊരു കാര്യം തന്നെയാണ് ഇനി ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ ദൈവം എൻ്റെ ദൈവമാണ് എൻ്റെ പ്രാർത്ഥനയുടെ ദൈവമേ എന്നല്ലേ സങ്കീർത്തനം തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ കേട്ടത് എലോ ഹെയ് തെ കണ്ടോ അപ്പോൾ അങ്ങനെ ദൈവം ആ ദൈവം തന്നോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷത അതിന് ഈ പറയുന്ന തന്നെ കുറ്റപ്പെടുത്തുന്നവരുടെ സ്വഭാവവും തമ്മിലുള്ള ഈ അന്തരം അത് ഈ ഭാഗത്ത് പ്രകടമാണ് അതിൻ്റെ ഒരു ഒരു താരതമ്യം നോക്കണം കരുണ അത് വളരെ ശ്രദ്ധേയമായ രീതിയിൽ വിശി അങ്ങയുടെ വിശിഷ്ടമായ കാരുണ്യത്തെ പ്രതി അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതയെ ഒറ്റ വാക്കുകൊണ്ട് വ്യക്തമാക്കണമെങ്കിൽ അത് ഹെസദ് എന്നുള്ള വാക്ക് ധാരാളം മതി ഹെസദ് കരുണ പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങളിൽ സങ്കീർത്തനം അഞ്ച് ഏഴ് പതിമൂന്ന് അഞ്ച് നൂറ്റിമൂന്ന് നാല് എട്ട് പതിനൊന്ന് പതിനേഴ് നൂറ്റേഴ് ഒന്ന് ഇവിടെയെല്ലാം നമുക്ക് കാണാം ഹ്യസത്തിനെക്കുറിച്ച് ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതയായ ഹ്യസതിനെക്കുറിച്ച് പ്രിയ സുഹൃത്തുക്കളെ ഈ സങ്കീർത്തന പഠനത്തിൻ്റെ തുടർച്ച വരുന്ന എപ്പിസോഡിൽ നന്ദി നമസ്കാരം